Assalamualaikum all. Welcome back Nimas Tasty Kitchen. ഇന്ന് നമുക്കൊരു ബീഫ് റാപ്പ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി അഫ്ഗാനി സ്റ്റൈലിൽ നമുക്ക് നോമ്പ് തുറക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എന്നാൽ നമുക്ക് ടൈം കളയാതെ ഉണ്ടാക്കിയെടുക്കാം. അതിനെ ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ ഓയിൽ, അതായത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ നമ്മുടെ സാധാരണത്തെ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഡോയുടെ ആ ഒരു സ്റ്റൈലിൽ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരിത്തിരി ബട്ടർ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി റാപ്പിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുക. ഇതുപോലൊരു ജാറിലേക്ക് 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇനി 2 സ്പൂണോളം കസ്തൂരിമേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജിഞ്ചർ ചെറിയൊരു പീസും അതുപോലെ തന്നെ ഗാർലിക് ഒരു 4 അല്ലിയും കൂടി ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ പേസ്റ്റ് ഉള്ളത് കാരണം ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. ഇനി 1 സ്പൂണോളം ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 നുള്ള് ഉലുവ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു 1/4 കിലോളം ബീഫ് ഇവിടെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ 3/4 ഭാഗം കുക്ക് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ഈ ഒരു മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവിക്ക്. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതുപോലെ ചെറിയൊരു പീസ് ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഇവിടെ ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാതും നമ്മുടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ആ പാനിലേക്ക് നമ്മുടെ ബാലൻസ് വന്ന നമ്മുടെ ക്രീമിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിക്കായിട്ട് എടുക്കാം. നല്ലോണം ഇതുപോലെ ഒന്ന് തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇനി ഇത് തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഓരോ ബോളുകളാക്കിയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഒരു മീഡിയം ലെവലിൽ പരത്തിയെടുത്താൽ മതി. നല്ലോണം തിന്നുമാവണ്ട, അതുപോലെ തന്നെ തിക്കുമാവണ്ട. ഇവിടെ ഇപ്പോൾ ഒരു 6 ബോളോളം ഞാനിവിടെ ഈ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡിയായി. ഒരിത്തിരി ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതാ ഇതുപോലെയൊന്ന് ഞാൻ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചപ്പാത്തി ചുടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതെല്ലാതും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ അഫ്ഗാനി റാപ്പ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ടൊമാറ്റോ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി സോസ് ഒന്ന് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിന് യൂസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, ഈ ഒരു വെജിറ്റബിൾസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കും കൂട്ടുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടെ സാൻഡ്വിച്ചിൻ്റെ സ്പ്രെഡ് ഞാനൊന്നിവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ചീസാണ് ലാസ്റ്റിൽ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ബട്ടറും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഫോൾഡ് ചെയ്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അഫ്ഗാനി റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് റാപ്പാണ്, അടിപൊളിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ ഈ നോമ്പ് തുറക്കൊക്കെ ഈ ഒരെണ്ണം കഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്ത് റമദാനൊക്കെ അവസാനിക്കാനായി. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു ബീഫ് റാപ്പ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നോമ്പിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. പിന്നെ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.